അപ്സരയുടെ ഭർത്താവ് ആൽബി കാലത്ത് വന്ന സമയത്ത് അവിടെ ജാസ്മിനിട്ട് ഒരു കൊട്ട് കൊടുത്തെങ്കിൽ അതിലും വലിയൊരു കൊട്ട് കൊടുത്തിരിക്കുകയാണ് നോറയ്ക്ക്. നോറയ്ക്ക് എന്റെ പൊന്നോ തേച്ചാലും കുളിച്ചാലും പോവാത്ത രീതിയിലുള്ള ഒരു കൊട്ടായി പോയി. അതും എല്ലാവരുടെ മുന്നിൽ വെച്ച് അത് പറഞ്ഞതോടുകൂടി നോറ ഇല്ലാതായി എന്ന് പറയാം. പറഞ്ഞത് മറ്റൊന്നുമല്ല നോമിനേഷനെ കുറിച്ചാണ്. അവിടെ അൻസിബയും നോറയും തമ്മിലുള്ള നോമിനേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ വലിയൊരു പ്രസംഗമൊക്കെ നീണ്ട പ്രസംഗമൊക്കെ തയ്യാറാക്കി അവിടെ നോറ ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു തീർത്തു. പക്ഷെ അൻസിബ് അതിനെ കൂളായിട്ട് അങ്ങ് നേരിട്ടു. അതിന് ഉദാഹരണമായിട്ട് അവിടെ പറയുന്നുണ്ട് രാഹുൽ ദ്രാവിഡ് ബാറ്റ് ചെയ്യുന്നത്, അവിടെ മക്രാത്തോ മറ്റോ ബോൾ ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡിൽ 180 സ്പീഡിലൊക്കെ വന്നിട്ട് ബോൾ ചെയ്യാണ്. ആ സമയത്ത് രാഹുൽ ദ്രാവിഡ് അവിടെ ബാറ്റും പിടിച്ച് നിൽക്കും, എന്നിട്ട് മുട്ടിയിട്ട് അവിടെ തന്നെ ഇടും, എന്നിട്ട് ആ ബോൾ എടുത്തിട്ട് വീണ്ടും അവനെ എറിഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് ഓസ്ട്രേലിയക്കാർക്ക് ഇങ്ങനെ ബോൾ ചെയ്തിട്ട് നല്ല ദേഷ്യം വന്നിരുന്നു, ഔട്ടാവൂല ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതായിരുന്നു അവിടെ അൻസിബയും നോറയും തമ്മിലുള്ള നോമിനേഷൻ പ്രോസസ് എന്നാണ് അവിടെ ആൽബി ചേട്ടൻ പറഞ്ഞത്. അത് കേട്ടിട്ട് നോറയ്ക്ക് കട്ട കലി പിളകി. ഞാനവിടെ സുദീർഘ പ്രസംഗമൊന്നും ഞാൻ നടത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞൊരു പോയിന്റ് അതാൾ ഓക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞു, അത്ര ഉണ്ടായുള്ളൂ എന്ന് അവിടെ നോറ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അവിടെ കൂട്ട ചിരിച്ചിരിക്കുന്നുണ്ടായിരുന്നു, അൻസിബി ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഒരു സുദീർഘ പ്രസംഗം നടത്തിയിട്ട് അൻസിബ് അതിനെ കൂളായിട്ട് നേരിട്ട ആ ഒരു രീതിയെക്കുറിച്ചാണ് അവിടെ ആൽബി ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് ബാക്കി എല്ലാവരും ഇരുന്ന് നല്ല ചിരിയാണ്. നോറയ്ക്ക് കട്ടകലിപ്പ്. അപ്പൊ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു നോറയുടെ നിന്ന് നല്ല മറുപടി വരും എന്ന് പറഞ്ഞ സമയത്ത് ആൽബി പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഒരു 10 മിനിറ്റത്തേക്ക് ഞാൻ പെട്ടെന്ന് ഒരു ഗെയിമർ ആയിപ്പോയി, അതുകൊണ്ടാണ് സംഭവിച്ചതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവം നൈസ് ആയിരുന്നു. നോറയ്ക്ക് ഇതിലും വലിയൊരു പണി കിട്ടാനില്ല എന്ന് പറയാം.